ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചുണ്ടുകളുടെ കറുപ്പ് നിറം മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ്. പലർക്കും ഉള്ള പ്രശ്നമാണ് ചുണ്ട് ഇങ്ങനെ കറുത്ത് വരണ്ട് ഉണങ്ങി ഒരു എന്താ പറയുക വൃത്തിയില്ലാതെ ഇരിക്കുന്നത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ചുണ്ടുകൾ വരണ്ട് പൊട്ടുന്നതൊക്കെ. നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ പോലെ തന്നെ നമ്മുടെ ചുണ്ടുകളും നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ ഈ റെമഡി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിനെ വ്യത്യാസം മനസ്സിലാവും, അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഈ റെമഡി ഫോളോ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ചുണ്ടുകളെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഈ റെമഡി എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഇനി ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് സ്റ്റീം ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു കോട്ടൺ തുണി മുക്കി നന്നായിട്ട് ചുണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചുണ്ടൊക്കെ നന്നായി വരണ്ട് വിണ്ട് കീറാൻ തുടങ്ങിയിട്ടുണ്ട്. ചുണ്ടുകൾ ഞാൻ കുറേ നാളായി അങ്ങനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തത്, കാരണം കെയർ ചെയ്യാൻ തുടങ്ങിയാൽ 1-2 ആഴ്ച അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കെയർ ചെയ്യും, പക്ഷെ അത് മടിച്ച് നിന്നാൽ പിന്നെ അവിടെ നിന്നത് തന്നെയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് എങ്കിലും നിങ്ങൾ നന്നായിട്ട് ചൂട് പിടിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചുണ്ടിൽ ഉള്ള പോഴ്സുകളൊക്കെ നന്നായിട്ട് ഓപ്പൺ ആവുകയും അവിടെയുള്ള ഡേർട്ടൊക്കെ റിമൂവ് ആയി പോവുകയും ചെയ്യൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്റ്റീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ടുള്ള പാക്ക് തയ്യാറാക്കാം. സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മുടെ പഞ്ചസാര ചെറിയ തരികളായിട്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ നാടൻ തേനാണ്. തേനില്ലാത്തവർ നമ്മുടെ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മുടെ പഞ്ചസാര ഒരു നാച്ചുറൽ സ്ക്രബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടിലുണ്ടാവുന്ന ഡെഡ് സ്കിൻസൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. കൂടാതെ നമ്മുടെ ചുണ്ടിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ മായ്ക്കാനും ഹെൽപ്പ് ചെയ്യും. മഞ്ഞൾ നമ്മുടെ ചുണ്ടിലുണ്ടാവുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസൊക്കെ തടയാനും കൂടാതെ നമ്മുടെ ചുണ്ട് നന്നായിട്ട് ലൈറ്റും ചെയ്യാനും സഹായിക്കും. പിന്നെ നമ്മുടെ തേനാവട്ടെ നമ്മുടെ ചുണ്ടിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗള് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നിറച്ചില്ല, എന്നാലും 1¼ ടീസ്പൂൺ ഉണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചെറിയ തരികളായിട്ട് പൊടിച്ചു വെച്ചതാണ്. പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ഒരു ലൂസ് കൺസിസ്റ്റൻസി അല്ല, കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ആയിട്ട് അമിതാക്കിയിട്ട് തരാ കേട്ടാ, അമിതാക്കിയിട്ട് തരാം. ഇനി നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ചുണ്ടിൽ മൊത്തം ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് സർക്കുലർ മോഷനില് മസാജ് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് എങ്കിലും ഇങ്ങനെ മസാജ് ചെയ്യണം. അപ്പോഴേ നിങ്ങളുടെ ഡെഡ് സ്കിൻസൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് പോവൂ. അങ്ങനെ നിങ്ങളുടെ ചുണ്ടുകൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി കിട്ടും.
പഞ്ചസാര എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. വലിയ വലിയ തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ആ എഫക്റ്റ് കിട്ടില്ല. ചുണ്ടിലൊക്കെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഈ വലിയ തരികളുള്ള പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ടെന്നല്ല എന്നാലും ചെറിയ ചെറിയ തരികൾ ഉള്ള പോലെ പൊടിച്ചെടുക്കുക. എന്നിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാൾ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയിട്ട് പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കറുപ്പ് നിറം ഉള്ളത് അവിടെയൊക്കെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടുത്തെ കറുപ്പ് നിറം നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റൂ. നിങ്ങൾ ഒരിക്കലും ഈ സ്ക്രബ് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പാടില്ല. കാരണം പഞ്ചസാരയുടെ തരികൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. നിങ്ങൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. വളരെ പതുക്കെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് സ്പീഡാക്കി കാണിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ചുണ്ടിലെ സ്കിന്ന് വളരെ നേരിയ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൽ മുറിവുകൾ വീഴാൻ സാധ്യതയുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്ക് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. ഇപ്പം തന്നെ എൻ്റെ സ്കിന്ന്, അതായത് എൻ്റെ ചുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഡെഡ് സ്കിൻസൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് പോയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. അതും കൂടി കഴിയുമ്പോൾ നമുക്ക് ഇതിലും നന്നായിട്ട് നമ്മുടെ ചുണ്ടുകളെ മാറ്റിയെടുക്കാൻ പറ്റും. പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നമ്മുടെ തേൻ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കടലപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 teaspoon കടലപ്പൊടിയും 1/2 teaspoon മഞ്ഞൾപ്പൊടിയും കുറച്ച് തേനും ഒരു 3-4 drops നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പാക്ക് ഒരു 1/2 hour നിങ്ങൾ ചുണ്ടിൽ വച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്കൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് കഴുകിക്കളയുകയോ ചെയ്യാം. അപ്പൊ ഞാൻ ചുണ്ടിലൊക്കെ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 hour ശേഷം കാണാം. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ 1/2 hour ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നനഞ്ഞ തുണി വെച്ച് തുടച്ചു മാറ്റാം. എൻ്റെ ചുണ്ടിൻ്റെ ആദ്യത്തെ അവസ്ഥയെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ട്. കൂടാതെ ആ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഒറ്റ യൂസിൽ നമുക്ക് ഇത്രയും മാറ്റം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നെയ്യ് തന്നെ ഉപയോഗിച്ചാൽ മതി. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നെയ്യ് കുറച്ച് കയ്യിലെടുത്ത് നമ്മുടെ ചുണ്ടിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ചുണ്ട് ഡ്രൈ ആവുന്നതിനനുസരിച്ചിട്ട് കഴുകി നന്നായിട്ട് തുടച്ചിട്ട് ഇത് നമ്മുടെ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ ചുണ്ടിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.